അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ സോൾവിങ് ഇക്വേഷൻസ് വിച്ച് ഹാവ് ലീനിയർ എക്സ്പ്രഷൻ ഓൺ വൺ സൈഡ്, ഒരു സൈഡിൽ മാത്രം ഈ വേരിയബിൾ ഉള്ള, അപ്പോൾ ഇത് ഉദാഹരണത്തിന് ഈ ഒരു ഇക്വേഷൻ നോക്കൂ, അതിൽ 2x - 3 = 7, ഇതിൽ ഒരു ആർ എച്ച് എസിൽ മാത്രം, സോറി LHS ൽ മാത്രം എന്തുള്ളൂ ഇവിടെ വേരിയബിൾ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു സൈഡിൽ മാത്രം ഉള്ള എന്ത് ലീൻ ലീൻ എന്താണ് ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകാം. അങ്ങനെ സോൾവിങ് ഇക്വേഷൻസ് വിച്ച് ഹാവ് ലീനിയർ എക്സ്പ്രഷൻ ഓൺ വൺ സൈഡ് ആൻഡ് നാച്ചുറൽ ആൻഡ് നമ്പേഴ്സ് ഓൺ അതർ സൈഡ്. ഒരു ഭാഗത്ത് മാത്രം എന്തുള്ളൂ ലീനിയർ എക്സ്പ്രഷൻ ഉള്ളൂ, മറ്റേ ഭാഗത്ത് എന്താ ഉള്ളത്, മറ്റേ ഭാഗത്ത് എന്താ നമ്പറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളത്, അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കുക. 2x - 3 = 7 എന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തിയാൽ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടി അല്ലേ, അതാണ് ഇവിടെ സൊല്യൂഷൻ ചെയ്യുന്നത്. അതിൻ്റെ സൊല്യൂഷൻ ഇവിടെ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ രണ്ട് സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് ആഡ് 3 to both sides, രണ്ട് ഭാഗത്തേക്കും 3 കൂട്ടി കൊടുക്കുക അല്ലേ. അപ്പോൾ ഇവിടെ -3 ഒരു 3 കൂട്ടിയാൽ എന്താവും, അവിടെ 0 ഇല്ലേ, പിന്നെ ബാക്കി എക്സ് മാത്രമല്ലേ ഇവിടെ ബാക്കിയാവുള്ളൂ അല്ലേ. -3 ഒരു 3 കൂട്ടി കൊടുത്താൽ എത്രയായി, 0 അല്ലേ. അപ്പോൾ 2x - 0, അപ്പോൾ 2x തന്നെയാണ് അതിൻ്റെ ഉത്തരം. പിന്നെ ഈ ഭാഗത്തോ, ഈ ഭാഗത്ത് എയ്ക്ക് 3 കൂട്ടി കൊടുത്താൽ എത്ര ഉണ്ടാവുക, 10. അപ്പോൾ അതാ അടിയിൽ 10 എഴുതിയാണ് അല്ലേ, അടിയിൽ 10. ഇവിടെ എന്ത്, ഇവിടെ 2x മാത്രമേ ബാക്കിയായി. അപ്പോൾ 2x 10 ആണെങ്കിൽ 1x എത്രയാണ്, 2x 10 ആണെന്നുണ്ടെങ്കിൽ 1x 5. അതെങ്ങനെ കണ്ടെത്തുക, ഈ 2 നമ്മൾ ഈ ഭാഗത്തേക്ക് ഇടും, ഈ 2 നേരെ പിടിച്ചിട്ട് ഈ ഭാഗത്തേക്ക് ഇടും. അപ്പോൾ ഇവിടെ 10, ഇവിടെ 2 ഗുണിക്കാനാണല്ലോ, 2 എക്സ് ആയിട്ട് ഗുണിക്കാനാണല്ലോ. അപ്പോൾ ഇവിടെ 10 ഹരിക്കാനാകും, മനസ്സിലായില്ല. 2x എന്നുള്ളത് ഇവിടെ 2 × x എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, 2 ഗുണിക്കാനാണ്. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് അത് എന്ത് ചെയ്യും, നമ്മൾ LHS കൊണ്ടുവരും. LHS ഇവിടെ 10 മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ് മാത്രം ഇവിടെ ബാക്കിയാവും. ഇവിടെ 2 × 10 അല്ല, 10 ഹരിക്കണം 2 എന്നാകും അതിൻ്റെ ഇത് വരിക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് എക്സിൻ്റെ വാല്യൂ 5 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. 2 അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇത് വളരെ സിമ്പിളാണ്, കാരണം നമുക്ക് 2x 10 ആണെങ്കിൽ 1x എത്രയാണ്, നമ്മൾ പണ്ടേ പഠിച്ചതാണ്, 2x 10 ആണെങ്കിൽ 1x 5 ആവും എന്നുള്ളത്. ഇപ്പം 2x 12 ആണെങ്കിൽ 1x 6 ആകും, 2x 20 ആണെങ്കിൽ 1x 10 ആകും. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തുന്നതിൻ്റെ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. 2x ഇപ്പോൾ 24 ആണെങ്കിൽ 1x എങ്ങനെയാവുക, 1x ഇവിടെ വിടും, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ 2 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, 24 ഇവിടെ ഹരിക്കുന്നു അല്ലേ. കാരണം എന്താ, ഇവിടെ 2 ഗുണിക്കാനാണ്, 2 ഗുണിക്കാനാണ്. അപ്പോൾ ഇവിടെ എന്ത്, ഈ LHSൽ ഇല്ല, സോറി, RHSൽ ഗുണിക്കാനാണെങ്കിൽ അത് LHSക്ക് എത്തുമ്പോൾ അത് ഹരിക്കാനാകണം. ഇനി ഇവിടെ ഹരിക്കാനാണെങ്കിൽ എന്താകും, ഇവിടെ എത്തുമ്പോൾ അത് ഗുണിക്കാനാകും. ഇവിടെ കൂട്ടാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എന്താകും, കുറയ്ക്കാനാകും. ഇവിടെ കുറയ്ക്കാനാണെങ്കിൽ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ അത് കൂട്ടാനാകും. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് വരും ക്ലാസ്സുകളിൽ പറയാം. എന്നാൽ അടുത്ത എക്സാമ്പിൾ നോക്കാം. 2y + 9 = 4 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭാഗത്തേക്ക് LHS എന്ന് RHSക്ക് കൊണ്ടുപോകുന്ന പദ്ധതിക്കാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുക. എന്താ പറയുക, ട്രാൻസ്പോസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ സംഖ്യകളും ബാക്കി മറ്റേ ഭാഗത്തേക്ക് നീക്കിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഈ എക്സ് അല്ലെങ്കിൽ വൈ അതൊക്കെ അല്ലേ വേരിയബിളായിട്ടുണ്ടാവുക, അത് മാത്രം അവശേഷിക്കുന്ന കോലത്തിലാക്കണം. ഇവിടെ നോക്കി, ഇവിടെ വൈ മാത്രം, ബാക്കിയുള്ളതിനൊക്കെ എന്ത് ചെയ്തു അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങോട്ട് കൊണ്ടുപോകണം എന്താ പറയുക, ട്രാൻസ്പോസ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ ട്രാൻസ്പോസ് ചെയ്യേണ്ട അല്ലേ, ഇവിടെ നോക്കി, ഇവിടെ എന്ത് 2y + 9 എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെ വരുമ്പോൾ ഇവിടെ വൈനെ മാത്രം നമുക്ക് അവശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ 9 അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ 9 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എന്താകും, അത് മൈനസ് ആകും. അപ്പോൾ ഇവിടെ കൂട്ടാനേ ഇനി 10, അപ്പോൾ ഈ ഭാഗത്ത് എത്തുമ്പോൾ അത് കുറയ്ക്കാനാകും അല്ലേ. അപ്പോൾ 2y = എന്താകും, 4 - 9 ആകും. ഓക്കെ,
നാല് മൈനസ് ഒമ്പത്. അപ്പോൾ നാല് മൈനസ് ഒമ്പത്, നാലിന് ഒമ്പത് വർഷം എത്ര ഉത്തരം കിട്ടുക? മൈനസ് അഞ്ച്. അപ്പോൾ രണ്ട് വൈ മൈനസ് അഞ്ചാണെങ്കിൽ ഒരു വൈ എത്ര ആകും? ആ രണ്ടിനെ പുറത്ത് കൊണ്ടുപോവുക, എൻ്റെ കൂടെ മൈനസ് അഞ്ചായിട്ട് ഹരിക്കുക. അപ്പോൾ മൈനസ് അഞ്ച് ബൈ രണ്ടാണ് എന്ത്, ഒരു വൈ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ സൊല്യൂഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് കിട്ടിയ ഉത്തരം ഇപ്പോൾ എത്ര, മൈനസ് അഞ്ച് ബൈ രണ്ട്. ഇത് ഉത്തരം ശരിയാണോ നോക്കണ്ടേ? ആ ഉത്തരം ശരിയാണോ നോക്കലെങ്ങനെ? ഇതിന് വളരെ സുഖമാണ്. ഇവിടൊക്കെ വൈ ഉണ്ടോ? ഇവിടെ പോകുമ്പോൾ വൈൻ്റെ വലിയതല്ലേ നമുക്ക് കിട്ടിയത്. ആ വൈ ഇവിടൊക്കെ ഉണ്ടോ? അവിടൊക്കെ എന്ത് ചെയ്യുക, മൈനസ് അഞ്ച് ബൈ രണ്ടാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ കിട്ടുന്ന ഉത്തരം ശരിയാകുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കി, രണ്ട് വൈ പ്ലസ് ഒമ്പത് ഈ സീക്വൽ ടു നാലല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ വൈ എന്നുള്ളിടത്ത് എന്ത് ചെയ്യുന്നത്, നമ്മൾ മൈനസ് അഞ്ച് ബൈ രണ്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ രണ്ട് മൈനസ് അഞ്ച് ബൈ രണ്ട് പ്ലസ് ഒമ്പത് ഈ സീക്വൽ ടു എന്താ കിട്ടണത്, മൈനസ് അഞ്ച് ബൈ ഒമ്പത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാ കിട്ടുക. കാരണം ഇവിടെ രണ്ട് ഇവിടെ ഇതാ നമ്മൾ കുറയ്ക്കാനല്ല ഇവിടെ ഉള്ളത്, അല്ല ഇവിടെ ഗുണിക്കാനാണ്. അപ്പോൾ രണ്ട് ഇതാ രണ്ട് മൈനസ് അഞ്ച് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഉത്തരം, രണ്ട് ഇൻറ്റു മൈനസ് അഞ്ച് മൈനസ് പത്ത് ബൈ രണ്ട്. അപ്പോൾ മൈനസ് പത്ത് ബൈ രണ്ട്. ഓക്കെ, ഇവിടെ ഗുണിച്ച് നോക്കിയാൽ ഇപ്പോൾ എത്ര കിട്ടും, മൈനസ് പത്ത് ബൈ രണ്ട്. മൈനസ് പത്ത് ബൈ രണ്ട് എന്നാൽ എന്താ ഉത്തരം, മൈനസ് അഞ്ചല്ലേ അതിൻ്റെ ഉത്തരം. പത്തിൽ എത്ര രണ്ടുണ്ട്, അഞ്ച് അല്ലേ. പിന്നെ ഇവിടെ മൈനസ് അല്ലേ, അപ്പോൾ ഇവിടെ മൈനസ് അഞ്ച്. അപ്പോൾ അതാണ് ഇവിടെ മൈനസ് അഞ്ച് എന്ന് വരാൻ കാരണം. അപ്പോൾ മൈനസ് അഞ്ച്, പിന്നെ ഇവിടെ പ്ലസ് ഒമ്പത് ഇല്ലേ, അതാണ് പ്ലസ് ഒമ്പത്. ഓക്കെ, അപ്പോൾ അതാണ്, അപ്പോൾ മൈനസ് അഞ്ച് പ്ലസ് ഒമ്പത് എത്ര, നാല്. അപ്പോൾ ഈ ഉത്തരം തന്നെ കിട്ടിയില്ലേ, കിട്ടി. അപ്പോൾ നമ്മൾ ഉത്തരം എന്തായി, ശരിയായി. ഓക്കെ, അങ്ങനെയാണ് നമുക്കൊരു സംഗതിയുടെ വാല്യൂ കിട്ടിയാൽ ശരിയാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് രണ്ട് കണക്ക് കൂടി പറഞ്ഞ് നമുക്ക് എക്സസൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സോൾവ്, എക്സ് ബൈ ത്രീ പ്ലസ് സോറി എക്സ് ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ ടു. എക്സ് ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ ടു ഈസ് ഈക്വൽ ടു ത്രീ ബൈ ടു. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തണം. ഇവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പ്ലസ് എന്ന സംഗതി തന്നെ, അതായത് അഞ്ച് ബൈ രണ്ട് കൂടെ കൂട്ടാനല്ലേ. ആ സംഗതി ഇപ്പുറത്ത് കിട്ടാൻ എന്താകും, കൂടെ കുറയ്ക്കാനാവില്ലേ. അപ്പോൾ അത് അങ്ങോട്ട് കിട്ടാൻ പോരെ, വളരെ സുഖമായി അല്ലേ. ബാക്കി ഇവിടെ എക്സ് ബൈ ത്രീ മാത്രമല്ലേ അവശേഷിക്കുള്ളൂ, ഞാൻ പറഞ്ഞു ഇവിടെ ത്രീ ഇവിടെ ഹരിക്കാനാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങോട്ട് എന്താകും, ഇവിടെ ഗുണിക്കാനാകും. അപ്പോൾ ഇവിടെ മൈനസ് നാലിൽ ഇവിടെ മൂന്നായിട്ട് ഗുണിച്ചു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്തു, ഉത്തരം കിട്ടി. എത്ര ഉത്തരം, എക്സിൻ്റെ വാല്യൂ മൈനസ് നാല് ഇൻറ്റു മൂന്ന് മൈനസ് പന്ത്രണ്ട്. ഈ മൈനസ് നാല് എങ്ങനെ കിട്ടി വെച്ചാൽ, നേരത്തെ പറഞ്ഞു എന്ത്, ഈ അഞ്ച് ബൈ രണ്ടിന് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടു അല്ലേ. അപ്പോൾ അഞ്ച് ബൈ രണ്ടിന് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടപ്പോൾ എത്ര, മൈനസ് എട്ട് ബൈ രണ്ട് കിട്ടി. അപ്പോൾ എട്ട് ബൈ രണ്ട് എട്ടിൽ എത്ര രണ്ടുണ്ട്, എട്ട് ആയിരിക്കണം, രണ്ട് നാലാണ്. പിന്നെ ഇവിടെ മൈനസ് എട്ട് ബൈ രണ്ട് അല്ലേ, അപ്പോൾ മൈനസ് നാല് ഉത്തരം കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് എക്സാമ്പിൾ നാല്. എക്സാമ്പിൾ നാല്, പതിനഞ്ച് ബൈ നാല് മൈനസ് ഏഴ് അതല്ലേ. പതിനഞ്ച് ബൈ നാല് മൈനസ് ഏഴ് ഈസ് ഈക്വൽ ടു ഒമ്പത്. അപ്പം ഞാൻ ഇതിൽ പതിനഞ്ച് ബൈ നാല് മൈനസ് ഏഴ് എക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ പതിനഞ്ച് ബൈ നാല് നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ടാൽ മതി. കാരണം ഇവിടെ ഏഴ് എക്സ് അവിടെ നിന്നുണ്ട് തൽക്കാലം. അത് അത് ഇതിനായിട്ട് വേരിയബിളായിട്ട് വളരെ ഒട്ടി നിൽക്കുന്ന സംഗതിയല്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കൈകാര്യം ചെയ്യാം. അപ്പോൾ അത് കുറച്ച് വിട്ടിക്കുന്ന സംഗതികളെ കുറച്ച് അപ്പുറത്ത് കൊണ്ടുവരാൻ ചെയ്യും. അപ്പോൾ ഇവിടെ പ്ലസ് പതിനഞ്ച് ബൈ നാലായതുകൊണ്ട് ഇവിടെ എന്താകും, ഇവിടെ മൈനസ് പതിനഞ്ച് ബൈ നാലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാണ്ടോ ഇവിടെ ഇവിടെ പ്ലസ് എന്ന് അല്ലേ. ആ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ പ്ലസ് ഉണ്ട്, അത് നമ്മൾ കാണാത്തതാണ്. ഉദാഹരണത്തിന് അഞ്ച് പ്ലസ് നാല് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് അഞ്ച് പ്ലസ് പ്ലസ് നാല് എന്നല്ലേ, മനസ്സിലായില്ലേ. ഒരു സംഖ്യ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ അവിടെ എന്ത് ഇടൂല, നമ്മൾ പ്ലസ് ഇടൂല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഇടാത്തത്. അപ്പോൾ ആ പോസിറ്റീവ് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താകും, അത് നെഗറ്റീവ് ആകും. അതാണ് മൈനസ് പതിനഞ്ച് ബൈ നാലാക്കണത്. ഓക്കെ, അപ്പോൾ അതാ മൈനസ് പതിനഞ്ച് ബൈ നാല്. അതായത് ഇവിടെ ട്രാൻസ്പോസ് ചെയ്യുന്നു പതിനഞ്ച് ബൈ നാലിനെ ഇവിടെ ട്രാൻസ്പോസ് ചെയ്തു ടു ആർ എച്ച് എസ്, ആർ എച്ച് എസ് ട്രാൻസ്പോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടും, ഇരുപത്തൊന്ന് ബൈ നാല് കിട്ടും. അപ്പോൾ മൈനസ് എ എക്സ് ഈ സീക്വൽ ടു എന്താകും, ഇരുപത്തൊന്ന് ബൈ നാലാകും. അങ്ങനെ ഇരുപത്തൊന്ന് ബൈ നാല് കിട്ടുന്നത് ഒമ്പതിന്ന് പതിനഞ്ച് ബൈ നാല് വർഷം പിന്നെ എത്ര കിട്ടുക നോക്കിയാണേ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒമ്പതിന്ന് മൈനസ് പതിനഞ്ച് ബൈ നാല് നേരാണ്ട് കുറയ്ക്കാൻ കഴിയുമോ, കഴിയില്ല. അവിടെ ഛേദം ഒന്നാക്കണം. അപ്പോൾ ഇവിടെ നാലിട്ട് ഗുണിക്കണം, അടിയിൽ നാലിട്ട് ഗുണിച്ചാൽ ഛേദം ഒന്നാകുള്ളൂ അല്ലേ. അപ്പോൾ നാല് അതേ നാലിട്ട് ഇവിടെയും ഗുണിക്കണം. അപ്പോൾ നാല് ഒമ്പത് എത്ര, നാല് ഒമ്പത്
മുപ്പത്താറ്, മുപ്പത്താറിന് 15 കുറച്ചാൽ 21, 21/4 ആണ് നമുക്ക് എന്ത് കിട്ടുക, ഉത്തരം കിട്ടുക. ഓക്കെ, പിന്നെ അപ്പോൾ മൈനസ് എ എക്സ് ഈസ് ഈക്വൽ ടു 21/4 ആയി. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ മൈനസ് എ എന്താണ്, ഗുണിക്കാനാണ്. അപ്പോൾ മൈനസ് എ ഇങ്ങോട്ട് ഇടുമ്പോൾ പ്ലസ് എ ആവുമോ? ഇല്ല, കാരണം നമ്മളവിടെ ഗുണിക്കുന്നതിന് എന്താക്കണ്ട്, ഹരിക്കാനാക്കണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യൂല, മൈനസ് എനെ ഇങ്ങോട്ട് ഇടുമ്പോൾ പ്ലസ് എ ആക്കൂല, കാരണം ഒരേ സമയം രണ്ട് ഓപ്പറേഷൻ ചെയ്യില്ല. ഇവിടെ ഒരു ഓപ്പറേഷൻ ഇവിടെ ഗുണിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം ഉള്ളത്. അപ്പോൾ ഈ പുറത്തേക്ക് ഇടുമ്പോൾ എന്താകും, അത് ഹരിക്കാനാകും. അപ്പോൾ 21/4 ഹരിക്കണം മൈനസ് എ ഈസ് ഈക്വൽ ടു എന്ത്, ആ അതാ ഡിവൈഡിങ് ബോത്ത് സൈഡ് ബൈ മൈനസ് എ, രണ്ട് ഭാഗത്തും മൈനസ് എ കൊണ്ട് ഹരിച്ചാൽ ഇവിടെ മൈനസ് എ കൊണ്ട് ഹരിച്ചാൽ ആ മൈനസ് എ ഇവിടെ പോകും, പിന്നെ ഇവിടെ മൈനസ് എ ഹരിക്കുക. ഓക്കെ, അപ്പോൾ 21/4 നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഇത് ഒന്നും കൂടി ഡിവൈഡ് ചെയ്ത് ചെയ്ത് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. 21/4 ഇത് 21 എത്ര, 21 എൻ്റെ ഗുണിതല്ലേ, 21 തന്നെ 3 × a 21, അപ്പോൾ അത് അങ്ങനെ ഉണ്ട് എഴുതി, അങ്ങനെയൊക്കെ എഴുതും നമുക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ മൈനസ് നമുക്ക് ഇതിൻ്റെ ഉത്തരം ഏതായാലും ഹരിച്ചാൽ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് എങ്ങനെ ആയാലും ഉത്തരം മൈനസ് കിട്ടുക. അപ്പോൾ ആ മൈനസ് നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതി. അപ്പോൾ ഇവിടെ 3 × a ആണ്, ഇവിടെ ഇടയിൽ 4 × a ആണ്. അപ്പോൾ ഈ എ രണ്ട് വെട്ടിയാൽ മതിയല്ലോ, അങ്ങനെയൊക്കെ വെട്ടേ. അപ്പോൾ ബാക്കി എത്രയായി, -3/4 ഉത്തരം കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് വളരെ സിമ്പിളായിട്ടുള്ള വഴികളിലൂടെ നമുക്കിത് ചെയ്യാം. ഇനി ഇവിടെ ചെക്ക് ചെയ്യണോണ്ട് ഇതാ -3/4 ആണ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ എക്സ് വന്നോ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, -3/4 ഇട്ട് കൊടുക്കും. ഇവിടെ എ എക്സ് എന്നല്ലേ വന്നിട്ടുള്ളൂ, -a × 3x, സോറി -a × x, ഇവിടെ -a × -3/4 എന്ന് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് ഉത്തരം എന്താകുന്നുണ്ട്, ഉത്തരം 9 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതിന് മുമ്പ് എക്സസൈസ് ചെയ്യണേ മറക്കരുത്, ഫുള്ളായിട്ട് ചെയ്യണം, വളരെ സുഖമാണ്. സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.